എല്ലാവർക്കും ആയസ്വാമി യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. അത് റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, അത് നമ്മുടെ ഫാമിൽ കൊടുക്കുന്ന ഒരു ഫിഷ് ഫുഡാണ്. കാരണം അത്യാവശ്യം നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഒരു ഫുഡ് കൂടിയാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഫീഡ് ചെയ്യണത് ആ ഫുഡ്, അതിലൊരു ഫുഡ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ ഫുഡ്. അപ്പോൾ ഇത് ഇലാർവൽ പറഞ്ഞിട്ടുള്ളൊരു ഫുഡാണ്. ഇതൊരു ചെമ്മീനിൻ്റെ ഒരു ഫുഡാണ്, ഷ്രിമ്പിൻ്റെ ഒരു ഫുഡാണ്. നമ്മുടെ എഴുതിയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗപ്പീസിനും ഇതിനൊക്കെ കൊടുക്കാനായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് സൈസ് പറഞ്ഞാൽ 300 കേട്ടോ. ഇത് പല സൈസും വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഗപ്പീസിനൊക്കെ ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കാണാം. അപ്പോൾ അത് നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം കേട്ടോ. ഇത് തുറക്കാറ് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല കേട്ടോ. ഇത് വെറുതെ കത്തിരി കുത്തി തുറക്കുക പാക്കറ്റല്ലേ, ഒരു കവർ പാക്കിങ് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പാക്കറ്റ് കവറ് തുറന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്. അത്യാവശ്യം 1 kg പാക്കറ്റാണ് കേട്ടോ ഇത് വരുന്നത്. ഒരു ഏത് സൈസായാലും കിലോന് 1000-1500 ആ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഹോൾസെയിൽ റേറ്റാണ് ഞാൻ പറഞ്ഞത്, ഞാനിവിടെ ഫാമിലിക്ക് വേണ്ടി എടുക്കുമ്പോൾ ഉള്ള റേറ്റാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ സൈസ് പറഞ്ഞാൽ 100 to 500 വരെ വരുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ് പറയാനാണെങ്കിൽ 50% പ്രോട്ടീൻ കണ്ടൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വൈറ്റ് പീസ് അങ്ങനെയുള്ള പീസിന് കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റുള്ളത് റെഡായി മാറാനും സാധ്യത ഉണ്ട് കേട്ടോ. സാധ്യത അല്ല, സത്യമായിട്ടും റെഡാകും. അത്രത്തോളം പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളൊരു ഫുഡ് കൂടിയാണ്. പിന്നെ ഇത് നിർമ്മിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കി സ്റ്റാർസ് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് കേട്ടോ. അത് നമ്മുടെ പ്രിൻസീന് അങ്ങനെയുള്ള ഫുഡുകളൊക്കെ ലക്കി സ്റ്റാർസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഗപ്പീസിനൊക്കെ ഒന്ന് ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ ഫീഡ് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ബ്രീഡ് ഓവറായിട്ടുള്ള ഒരു ഫീമെയിൽ ഗപ്പീസിനൊക്കെയാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു ഫുഡ് കൂടിയാണ്, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ഗപ്പീസ് ബ്രീഡാവാനും ബ്രീഡാവാനായിട്ടുള്ള ഫീമെയിൽ ഗപ്പീസിന് സ്ട്രെസ് കുറയാനും പേടി മാറാനും കാര്യങ്ങൾക്കാണ് കൊടുക്കുന്നത്. അത് ആഴ്ചയിൽ 5 ദിവസം കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല പേടിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഫിഷുകൾക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫീഡ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ തരി തരിയാണ്. 300 വരുമ്പോൾ ഈ സൈസാണ് കേട്ടോ വരിക. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗപ്പീസിനൊക്കെ ഒന്ന് ഫീഡ് ചെയ്ത് കൊടുത്ത് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതായിട്ട് നമുക്കിനി ഫാമിൻ്റെ ഉള്ളിൽ പോവാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാരൽ ടാങ്കാണ്. അപ്പോൾ അതിൽ കുറച്ച് ഗപ്പീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ഗോൾഡ് ഗപ്പി കേട്ടോ, അലുമിനിയം മെക്കാനിക്കൽ ഗോൾഡ്. അപ്പോൾ അങ്ങനെയുള്ള ഗപ്പീസിനൊക്കെ ഒന്നും ഈ ഫുഡ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അത് ഇങ്ങനെയുള്ള ഗപ്പീസിന് കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് ഉള്ളത് റെഡാവും ഗോൾഡ് ഉള്ളത് റെഡാവും. അപ്പോൾ അങ്ങനെ വൈറ്റ് ഗോൾഡ് അങ്ങനെയുള്ള ഗപ്പീസിന് നോക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കിയോ കേട്ടോ. ഗോൾഡ് വിഷി കുട്ടികളാണ് ഇപ്പോൾ ഈ കണ്ടത്. അപ്പോൾ ഗോൾഡ് വിഷിൻ്റെ കുട്ടികൾക്ക് ഫീഡ് കൊടുത്ത് കൊടുത്തതിന് നല്ല പ്രോട്ടീൻ കണ്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് വലുതാവും കേട്ടോ. അപ്പോൾ ഈ RTM കൊടുക്കണതിൻ്റെ റിസൾട്ട് ഇതിനും കിട്ടും. അപ്പോൾ ഇതൊന്ന് നമുക്ക് മെല്ലെ ഫീഡ് ചെയ്ത് നോക്കിയോ കേട്ടോ. അതില്ല അത്യാവശ്യം നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നുണ്ട്, ഫീഡൊക്കെ നന്നായി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രിൻസീനൊക്കെ അവർക്ക് മുമ്പേ കൊടുത്തായിരുന്നു. നമ്മൾ ഇതിൻ്റെ ആ ഗോൾഡ് വിഷിൻ്റെ മുമ്പേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാനലിൽ. ഈ ഗോൾഡ് വിഷ് പെല്ലറ്റ് മാത്രമായിട്ട് ഫീഡ് ചെയ്തിട്ട് ഇട്ടിട്ട് വളർത്തിയ ഒരു ഗോൾഡ് വിഷാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടുണ്ട്. അപ്പോൾ ആ കാര്യം കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കി നോക്കുക. അപ്പോൾ ഇത് ഈ റെഡ് ഗപ്പീസൊക്കെ അല്ലേ, റെഡ് അൽബിനോ ഫുൾ റെഡ് റെഡ് കോയി അങ്ങനെയുള്ള ഗപ്പീസിനൊക്കെ കൊടുത്താൽ നല്ല റെഡ് കളർ ഡാർക്ക് റെഡാവും, നല്ല ടൈല് വരും, അങ്ങനെയൊക്കെ ഇതിൻ്റെ നല്ലൊരു ഫുഡാണ് കേട്ടോ. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല കേട്ടോ. ഇത് നമ്മുടെ ഗാലക്സി ബൂട്ടയിലെ കുട്ടികളാണ് കേട്ടോ. പിന്നെ ഇത് പാറ്റൻകോയുടെ കുട്ടികളും, അങ്ങനെ കുട്ടികൾക്കൊക്കെ ഫീഡ് ചെയ്യാനും പാരൻസിന് ഫീഡ് ചെയ്യാനും പറ്റിയിട്ടുള്ള സൈസ് കളാട്ടോ ഞാൻ ഇപ്പോൾ 300 ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആൽബിനോ മെക്കാനിക്കൽ ഗോൾഡിൻ്റെ കുട്ടികളൊക്കെയാണ്. പക്ഷേ അതിന് ഞാൻ ആഴ്ചയിൽ 2 കൂടുമ്പോൾ കൊടുക്കാറുള്ളൂ കേട്ടോ. കാരണം
അത് റെഡായി കഴിഞ്ഞാല് പണി കിട്ടും. പിന്നെ നമ്മുടെ ഗപ്പീസിൽ മെയിനായിട്ട് കൊടുക്കാൻ പാടാത്ത ഗപ്പീസ് പറയുന്നത് ഈ ആൽബിനോ വൈറ്റ് വൈറ്റ് ഗപ്പീസ്, ഓൾമോസ്റ്റ് വൈറ്റ് ഗപ്പീസും, പിന്നെ ഈ ഗോൾഡ് ഗപ്പീസ്, പിന്നെ ബ്ലൂ. ബ്ലൂ പറയുകയാണെങ്കിൽ ബ്ലൂവിന് അത്ര പ്രശ്നം വരുന്നില്ല, എന്നാലും ബ്ലൂവിന് ചെറുതായി കളർ കയറണതായിട്ട് കണ്ടിട്ടുണ്ട്. ബ്ലൂ ഗപ്പീസിനും കൂട്ടാം. ബ്ലൂ ഗപ്പീസ് പറഞ്ഞാൽ ഡെയിലി കൊടുക്കാൻ പറ്റില്ല, ആഴ്ചയിൽ രണ്ട് ദിവസം വരെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ നല്ല വളർച്ച കിട്ടുന്നുണ്ട് കേട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ മെയിനായിട്ട് ഈ ഫുൾ റെഡ് തന്നെ മെയിനായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ഫുൾ റെഡ്. പിന്നെ ഈ ബിഗ്ഗിയർ ഗപ്പീസിനൊക്കെ നല്ല കളർ കയറണതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇയറൊക്കെ നല്ല ഡാർക്ക് ഇയറായിട്ട് ഇത് കാരണം നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടല്ലോ. പിന്നെ ഷ്രിമ്പ് പറയുമ്പോൾ നല്ല ഒരു ചെമ്മീൻ്റെ ഒരു ഇത് വരുന്നത് ഈ ഓസ്കാർ അങ്ങനെയുള്ള വെറൈറ്റികൾക്കൊക്കെ നമ്മുടെ ചെമ്മീൻ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ചെമ്മീനൊക്കെ കൊടുക്കുന്നത് അത്യാവശ്യം ഓസ്കാറിന് കളർ വരാനായിട്ടാണ്. ഓസ്കാറിൻ്റെ ചെമ്മീന് മാത്രമേ ഫീഡായിട്ട് എടുക്കണമൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെമ്മീൻ്റെ ഒരു ഇതായിട്ട് വരുന്നത് തന്നെ കേട്ടോ ഈ ഇലാർവൽ. അപ്പോൾ ഇത് നല്ലൊരു പ്രോട്ടീൻ കണ്ടിട്ടുള്ളൊരു ഫുഡ് കൂടിയാണ്. അപ്പോൾ ഇത് നമ്മളത് എല്ലാ ഫിഷിനെയും നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ വൈറ്റ് ഗോൾഡ് ബ്ലൂ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ മാത്രം ഫീഡ് ചെയ്യുക. അപ്പം ഞാൻ ഈ ഗപ്പീസിനൊക്കെ ഒന്ന് ഫീഡ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി കാണാം കേട്ടോ. അപ്പോൾ ഈ ഗപ്പീസിനൊക്കെ ഒന്ന് ഫീഡ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ ഈ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. ഒന്ന് നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനൊക്കെ ഞാൻ അടിച്ച് ഇത് പോവുക കേട്ടോ. വെറുതെ കിട്ടണതല്ലേ, ഒന്ന് അടിച്ചേക്ക്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അനക്കം ബൈ ബൈ.